ധോണി അടക്കമുള്ള വമ്പന്മാർ കളമൊഴിയാൻ കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിലെ യുവതാരങ്ങളുടെ ഭാവി നിർണയിക്കുന്നതാകും വെസ്റ്റ് ഇൻഡീസ് പര്യടനം. ഋഷഭ് പന്ത് മുതൽ നവദീപ് സൈനി വരെയുണ്ട് ഈ നീണ്ട പട്ടികയിൽ. യുവതാരങ്ങൾക്ക് മികവ് തെളിയിക്കാനുള്ള സുവർണാവസരമാണ് കരീബിയൻ ടൂർ എന്ന് നായകൻ വിരാട് കോഹ്ലി പറഞ്ഞത് വെറുതെയല്ല. അടുത്ത വർഷം നടക്കുന്ന 2020 ലോകകപ്പാണ് ലക്ഷ്യം. ഇത് മുന്നിൽ കണ്ടുള്ള ടീമിനെ അണിയിച്ചൊരുക്കേണ്ടതുണ്ട്. ഇതിനായി ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും തിളങ്ങിയവർക്ക് അവസരം നൽകാനാണ് മാനേജ്മെന്റിന്റെയും BCCIയുടെയും തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ വിൻഡീസ് പര്യടനം യുവതാരങ്ങൾക്ക് പരീക്ഷണ വേദിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തിളങ്ങിയാൽ നീലക്കുപ്പായത്തിൽ 2020 ലോകകപ്പ് കളിക്കാൻ അവസരം ലഭിച്ചേക്കും. ഏകദിന ലോകകപ്പ് കൈവിട്ടതിൻ്റെ മാനക്കേട് കഴുകിക്കളയാൻ 2020 ലോകകപ്പ് സ്വന്തമാക്കിയ തീരൂ ഇന്ത്യക്ക്. ഇതിനുള്ള മുന്നൊരുക്കമാണ് യുവതാരങ്ങളിലൂടെ ഇന്ത്യ നടത്തുന്നത്. പന്ത് KL രാഹുൽ, മനീഷ് പാണ്ഡെ, ശ്രേയസ് അയ്യർ, രാഹുൽ ചഹർ, സൈനി, ഖലീൽ അഹമ്മദ്, വാഷിംഗ്ടൺ സുന്ദർ, കൃണാൽ പാണ്ഡ്യ എന്നിങ്ങനെ നീളുകയാണ് ഈ പട്ടിക. വിൻഡീസ് പര്യടനത്തിനുള്ള ടീമിൽ ഇവർ ഉൾപ്പെട്ടപ്പോൾ ഇടം ലഭിക്കാത്ത ശുഭ്മാൻ ഗിൽ, പൃഥ്വി ഷാ, മായങ്ക് അഗർവാൾ എന്നിവരും മത്സരരംഗത്തുണ്ട്. ഇവരിൽ പന്ത്, രാഹുൽ, മനീഷ് പാണ്ഡെ, ശ്രേയസ് അയ്യർ, ശുഭ്മാൻ ഗിൽ, സൈനി എന്നിവരെയാണ് ഇന്ത്യ ഭാവിയുടെ സൂപ്പർ താരങ്ങളായി കാണുന്നത്. വിൻഡീസിനെതിരായ ആദ്യ 2 T20 മത്സരങ്ങളിൽ സേനിയും വാഷിംഗ്ടൺ സുന്ദറും മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. എന്നാൽ ധോണിക്ക് പകരം ടീമിലെത്തിയ പന്തിന് ബാറ്റിംഗിൽ പിഴയ്ക്കുന്നതും കണ്ടു. ശനിയാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായ പന്ത് രണ്ടാം മത്സരത്തിൽ 4 റൺസുമായി കൂടാരം കയറി. അവസരങ്ങൾ നൽകിയിട്ടും പരാജയപ്പെടുത്തുകയാണ് മനീഷ് പാണ്ഡെ. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കളിക്കേണ്ട ഇനിയുള്ള ടൂർണമെൻറ്റുകൾ യുവാക്കളുടെ തലവരെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല.